അറിവിന്നാകാശത്തിൽ നമുക്ക് ചിറകു വിരിച്ചു പറക്കാം. കണ്ടും കേട്ടും ചോദ്യം ചെയ്തു കാരണമെന്തെന്നറിയാം. പരീക്ഷണങ്ങളിലൂടെ പരിസര നിരീക്ഷണങ്ങളിലൂടെ അറിവിന്നാഴക്കടലിൽ മുങ്ങാം. അമൂല്യരത്നം നേടാം വിജ്ഞാനോത്സവ. കൂട്ടുകാരെ, നമുക്കൊരു കളി കളിക്കാം. എന്താ, എല്ലാരും ഉഷാറല്ലേ? തുടങ്ങാം. എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് കുറച്ച് മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ട്. കളിക്കുകയാണെങ്കിലും നമുക്ക് മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ 2 സെന്റിമീറ്റർ വീതിയും 2 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു കട്ടിയുള്ള പേപ്പറിൽ 22 കഷ്ണങ്ങൾ വെട്ടിയെടുക്കണം. എന്നിട്ടോ 20 കഷ്ണങ്ങൾ മാറ്റിവെച്ചിട്ട് അതിൽ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ എഴുതി പിടിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 സെറ്റ് കാർഡ് കിട്ടും. പിന്നെയും ബാക്കി 2 കഷ്ണങ്ങൾ ബാക്കിയുണ്ട് അല്ലേ? അതിലെന്തെഴുതാം? ഒന്നിൽ പ്ലസ് എന്നും ഒന്നിൽ മൈനസ് എന്നും എഴുതാം. കൂട്ടാനും കുറയ്ക്കാനുള്ള 2 ചിഹ്നങ്ങൾ. ഇതുകൊണ്ടായോ? ഇനി എന്തെങ്കിലും ഒരുക്കേണ്ടതുണ്ടോ? വേണം. കളിയാവുമ്പോൾ ഒരു സ്കോർ ബോർഡ് വേണ്ടേ? നമുക്കിപ്പോൾ ബോർഡൊന്നുമില്ല, പകരം ഒരു ചെറിയ ഷീറ്റ്. ഇപ്പോൾ കാണുന്നത് പോലെ ഒരു സ്കോർ ഷീറ്റ് ഇരുവർക്കും തയ്യാറാക്കാം. അതിൽ 0 നേരെ 3 കളത്തിലും ഓരോ കല്ല് വയ്ക്കാം. കളി പുരോഗമിക്കുന്ന വഴിക്ക് തങ്ങൾക്ക് കിട്ടുന്ന സ്കോറുകൾ ആ കല്ല് നീക്കിക്കൊണ്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം എന്നാ കളി തുടങ്ങാം. അയ്യോ, ആയിട്ടില്ല. ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. 10 കല്ല് അതുകൂടി നമ്മുടെ അടുത്ത് വയ്ക്കണം. ഇതും കൂടിയായ കളിക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയായി. ഇനി കളിച്ചാൽ മാത്രം മതി. അപ്പൊ കളി തുടങ്ങല്ലേ? 2 പേർ, അതായത് നമുക്കും നമ്മുടെ ചങ്ങാതിക്കും പരസ്പരം അഭിമുഖമായിട്ട് ഇരിക്കാം. നമ്മുടെ ഇടയിൽ ആ 20 സംഖ്യകൾ കാണാത്ത വിധത്തിൽ ആ കാർഡുകൾ കമഴ്ത്തി വെച്ചിരിക്കണം. ഇനി ആദ്യം കളിക്കുന്ന ആൾ, അത് ഞാനാണെന്നിരിക്കട്ടെ, ഞാൻ അതിൽ നിന്ന് 1 സംഖ്യ എടുക്കുന്നു. അത് 8 ആണ്. ശരി, ഇനി ചങ്ങാതിയുടെ അവസരം. ചങ്ങാതി അതിൽ നിന്നും 1 എടുക്കുന്നു. അത് 4 ആണെന്നിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യും? ചങ്ങാതി കൈകൾ പിന്നിലേക്ക് കൊണ്ടുപോയി 2 ഓ 1 ഓ കല്ലുകൾ കയ്യിൽ വയ്ക്കട്ടെ. ചങ്ങാതി നമ്മളോട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിലുള്ളത് ഒറ്റയാണോ ഇരട്ടയാണോ എന്ന്. നമ്മൾ ശരിയുത്തരം പറയുകയാണെങ്കിൽ നമ്മൾക്കാണ് ചിഹ്നം തിരഞ്ഞെടുക്കാനുള്ള അവസരം. അല്ല, നമ്മൾ പറയുന്നത് തെറ്റിപ്പോയിച്ചാൽ പിന്നെ ചിഹ്നം തിരഞ്ഞെടുക്കാനുള്ള അവസരം നമ്മുടെ ചങ്ങാതിക്കാണ്. 2 സംഖ്യകളിൽ വലിയ സംഖ്യയാണ് എപ്പോഴും ചിഹ്നത്തിന് മുന്നിൽ വെക്കേണ്ടത്. തിരഞ്ഞെടുക്കുന്ന ചിഹ്നം പ്ലസ് ആണെങ്കിൽ 8 + 4 = 12 കിട്ടും. ചിഹ്നം മൈനസ് ആണെങ്കിൽ 8 - 4 = 4 കിട്ടും. ആരാണോ വലിയ സംഖ്യ എടുത്തത് അവർക്കാണ് എപ്പോഴും പോയിന്റ് ലഭിക്കുക. 2 പേരും ഒരേ സംഖ്യയാണ് എടുത്തതെങ്കിൽ ആർക്കും പോയിന്റ് ഉണ്ടാവില്ല കേട്ടോ. ആദ്യത്തെ ആളുടെ കളി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കളി കളിക്കാം. ചങ്ങാതിക്ക് ആദ്യത്തെ കാർഡ് എടുക്കാം. ഇങ്ങനെ 10 പ്രാവശ്യം കളിക്കുമ്പോൾ കളത്തിലെ കാർഡുകൾ തീരും. രസകരമല്ലേ? നമുക്കൊന്ന് കളിച്ചു നോക്കിയാൽ എന്താ?